ഏറ്റവും ബഹുമാനരായ അച്ഛന്മാരെ, വിശിഷ്ടാതിഥികളെ, കർത്താവിൻ പ്രിയ സഹോദരി സഹോദരന്മാരെ, രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ വളരെ സന്തോഷപൂർവ്വം ഇന്നിവിടെ എത്തിയത്. ഒന്ന്, എന്നെ എപ്പോഴും വിസ്മയിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഇന്നത്തെ നമ്മുടെ ഗ്രന്ഥകർത്താവായ ശ്രീ കെ വി മാമൻ്റേത്. 85 വയസ്സായ ഒരാളിൻ്റെ കാലുകൾ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്ക് നടന്നു നീങ്ങുന്ന കാലുകളാണ്. 85 വയസ്സായ ഒരാളുടെ കരങ്ങൾ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും. അതിമനോഹരങ്ങളായ രചനകൾ, പ്രത്യേകിച്ചും നാം വിസ്മരിച്ചുപോയ ചരിത്രപുരുഷന്മാരെ കുറിച്ചുള്ള വളരെ വളരെ ഉൾക്കാഴ്ചകളോടുകൂടിയ നല്ല രസകരമായ സംഭവങ്ങൾ കോർത്തിണക്കിയ ജീവചരിത്രവും മറ്റും എഴുതുന്ന ഈ രണ്ട് കൈകൾ, അതുപോലെ തന്നെ നിരന്തരം ചലനാത്മകമായിരിക്കുന്ന ഒരു മനസ്സ്, 85 വയസ്സുകാരൻ്റെ മനസ്സല്ല അദ്ദേഹത്തിൻ്റേത്. വളരെ വളരെ യൗവനയുക്തമായ, പ്രവർത്തന നിരതമായ മനസ്സും രണ്ട് കാലുകളും രണ്ട് കൈകളും. നിങ്ങൾക്കറിയാം, രണ്ട് കാലുകൾ കൊണ്ട് നന്നായിട്ട് നടക്കാൻ സാധിക്കുന്ന ഒരാളുടെ നട്ടെല്ല് എപ്പോഴും നിവർന്നിരിക്കും, നട്ടെല്ല് വളഞ്ഞു പോവുകയില്ല. മറ്റ് കാര്യങ്ങളെല്ലാം അദ്ദേഹത്തെ സംബന്ധിച്ച് രണ്ടാം നിരയിലാണ്. വയറിൻ്റെ കാര്യമൊക്കെ ഈ കൈകാലുകളും തലച്ചോറും നിരന്തരമായിട്ട് മനുഷ്യ നന്മയ്ക്ക് വേണ്ടി സമൂഹത്തിൻ്റെ ചരിത്ര സ്മരണകളെ ഉജ്ജ്വലിപ്പിക്കുന്നതിന് വേണ്ടി നിലനിൽക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് അത്ഭുതമാണ് 85 വയസ്സുകാർക്ക് ഇങ്ങനെ അത് സാധിക്കുമെന്നുള്ളത്. സാധാരണ രീതിയിൽ വളരെ വലിയ ആളുകളൊക്കെ നമ്മുടെ മുറ്റത്ത് വരുമ്പോൾ തന്നെ നമുക്കറിയാം അവരുടെ കാറിൻ്റെ ശബ്ദ ഇരപ്പും ആകപ്പാടെയുള്ള ബഹളവും ഒക്കെ. അത് രാഷ്ട്രീയ നേതാക്കന്മാരാണെങ്കിലും മത നേതാക്കന്മാരാണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. ഇന്നലെ 3 മണിക്ക് ഞാൻ എൻ്റെ വീട്ടിൽ ഒറ്റയ്ക്ക് എൻ്റെ സിറ്റിയിൽ കിടന്നൊന്ന് മയങ്ങിപ്പോയി. ഒരാൾ വളരെ സ്നേഹത്തോടുകൂടി എൻ്റെ തലയിൽ തലമുടിയപ്പോഴാണ് ഞാൻ അറിയുന്നത്. അവിടെ ഒരു ശബ്ദവും ഉണ്ടായില്ല. നടന്ന ശ്രീ കെ വി മാമൻ എന്നെ മുറ്റത്ത് വന്ന് അല്പം തുറന്നു കിടന്ന വാതിലിലൂടെ അകത്ത് കടന്നു. അങ്ങനെ നിശബ്ദമായിട്ട് ഞാൻ പ്രവർത്തിക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ വളരെ നിശബ്ദമായിട്ട് വലിയ സ്ഥാനമാനങ്ങളൊന്നും ആഗ്രഹിക്കാതെ പ്രവർത്തിക്കുന്നത് കൊണ്ട് എന്താണ് നമ്മുടെ സഭയ്ക്കും സമൂഹത്തിനും ഉണ്ടാകാൻ പോകുന്ന നേട്ടമെന്നുള്ളത് ഇപ്പം നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുകയില്ല. അടുത്ത തലമുറയാകുമ്പോഴത്തേക്ക് എല്ലാവരും പറയും, അയ്യോ കെ വി മാമൻ സാർ ഇങ്ങനെ ചെയ്തത് കൊണ്ടാണല്ലോ നമുക്കിതൊക്കെ അറിയാൻ സാധിക്കുന്നതെന്നുള്ളത്. നമ്മുടെ സാധാരണഗതിയിൽ മറന്നു പോകുന്നതെല്ലാം അദ്ദേഹം കുറിച്ചു. മാത്രവുമല്ല, നമ്മുടെ സഭയ്ക്ക് നേതൃത്വം നൽകിയ മഹാപുരുഷന്മാരെ അടുത്ത് അറിയുകയും ആ അറിവ് നമുക്ക് സ്വീകാര്യമായ വിധത്തിൽ, നമുക്ക് സ്വാംശീകരിക്കാവുന്ന വിധത്തിൽ മനോഹരമായ രചനകളാക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പരിശീലനം പത്രപ്രവർത്തന രംഗത്താണ്. വലിയ പണ്ഡിതന്മാർക്കൊക്കെ ഈ ജേർണലിസ്റ്റിക് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അല്പം പുച്ഛമാണ്. കാരണം അതിങ്ങനെ വെറുതെ എഴുതുന്നതാണ്, അതിൻ്റെ പശ്ചാത്തലവും അതിൻ്റെ സൂചനകളും ഒന്നും അത്ര പോരാ എന്നൊക്കെ പറയുന്ന പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ പണ്ഡിതന്മാർക്ക് വേണ്ടി എഴുതുന്ന കൃതികളുണ്ട്, പക്ഷെ അതിൻ്റെ പ്രശ്നമുണ്ട്. അത് പല യൂണിവേഴ്സിറ്റികളുടെയും ഒക്കെ ലൈബ്രറികളിൽ പൊടി മൂടി അവിടെ കിടക്കും, അതാരും വായിക്കുകയില്ല. അവരെഴുതുന്ന മെയിൻ ടെക്സ്റ്റിനേക്കാൾ കൂടുതൽ അടിക്കുറിപ്പുകളായിരിക്കും. ആർക്കും വായിക്കാൻ സാധിക്കാതെ വല്ല സൂക്ഷ്മ ദർശനം ഉപയോഗിച്ച് മാത്രം വായിക്കാവുന്ന അടിക്കുറിപ്പുകൾ. പക്ഷെ നമ്മുടെ ജനങ്ങൾക്ക് എന്തെങ്കിലും വേണം. അതുകൊണ്ട് ഈ കെ വി മാമിച്ചായൻ്റെ കൃതികളെല്ലാം തന്നെ വളരെ വളരെ വായനീയമാണ്. അങ്ങനെ മലയാളത്തിൽ പറയാമോന്നെങ്കിൽ അറിയാൻ പറ്റും, ഇംഗ്ലീഷിൽ റീഡബിൾ എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി, ആ റീഡബിലിറ്റി, ആ വായനീയത വളരെ നല്ലവണ്ണം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾക്കുണ്ട്. ഇന്നലെ വൈകിട്ട് ഞാൻ ഇരുന്നിട്ട് എനിക്ക് ഇത് തീർക്കാൻ സാധിക്കുന്നില്ല, പക്ഷേ എത്ര സമയം പോയെന്ന് എനിക്ക് അറിഞ്ഞുകൂട. കുറേയേറെ വൈകിട്ട് വായിച്ചു. നല്ല രസകരമായ ഒത്തിരി കാര്യങ്ങളുണ്ട്, നല്ല നർമ്മങ്ങളുണ്ട്. നമ്മുടെ ഗീവർഗീസിൻ്റെ ഭാവാതിരിമേനിയെ ഒത്തിരി ആളുകൾക്ക് ഭയമായിരുന്നു അടുത്ത് ചെല്ലാനായിട്ട്, വലിയ മഹർഷി പുങ്കവൻ. പക്ഷെ അദ്ദേഹത്തിൻ്റെ നർമ്മം അടുത്തറിയുമ്പോഴാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ ഹൃദയത്തിൻ്റെ സാരള്യം, അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ സുതാര്യത ഒക്കെ മനസ്സിലാക്കുന്നത്. നല്ല ഉറക്കെ ചിരിക്കാനും നല്ല നർമ്മം ആസ്വദിക്കാനും ഒക്കെ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. അതുകൊണ്ട് അതൊരു അപൂർവ പുരുഷത്വമായിരുന്നു, അപൂർവമായ ആത്മീയ തേജസ്സായിരുന്നു. അതൊക്കെ മാമിച്ചാൻ്റെ ഈ പുസ്തകത്തിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ എൻ്റെ ഒരു ചെറിയ ഒരു അനുഭവം പറഞ്ഞാൽ, ആദ്യം അദ്ദേഹം ഇറക്കിയ ഈ എഡിഷനിലാണ്
ഞാൻ പരിശുദ്ധ ഭാവാചാര്യനോട് ചില നിഷ്ഠകളെക്കുറിച്ച് ഒക്കെ ആദ്യമായിട്ട് വായിക്കുന്നത്. ഒരു ചെറിയ സംഗതി, വിശുദ്ധ കുർബാനയുടെ തലേ ദിവസം നഖം വിട്ടു. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് വിട്ടു. അത് നഖം നീണ്ടില്ലെങ്കിലും പിറ്റേ ദിവസം കുർബാന ഉണ്ടെങ്കിൽ വിട്ടു. അതുപോലെ പ്രാർത്ഥനകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇത് വായിച്ചു കഴിഞ്ഞപ്പോഴേ, ഞാൻ വൈദികനായി കഴിഞ്ഞപ്പോഴേ എന്നെ വളരെയധികം സ്പർശിച്ചു. ഇത് ഞാനൊരു ഒരു എൻ്റെ ഒരു ശീലമാക്കി, കുർബാനയ്ക്ക് മുമ്പായിട്ട് തലേ ദിവസം നഖം വിട്ടും എന്നുള്ളത്. അത് എന്നെ കൊണ്ട് അത്രേ സാധിക്കുള്ളൂ. ഇരുമിനി ചെയ്തത് പോലെയുള്ള പ്രാർത്ഥനകളും ആഴമായ ധ്യാനവും വായനയും ഒന്നും നമുക്ക് സാധിക്കുകയില്ലെങ്കിലും ഈ ഒരു ചെറിയ അനുഷ്ഠാനമെങ്കിലും സാധിക്കും. പക്ഷേ അനുഷ്ഠാനത്തിന് ഒത്തിരി അർത്ഥമുണ്ട്. നമ്മൾ വിചാരിക്കുന്ന നഖം വെട്ടുന്നത് വളരെ സാധാരണമായൊരു സംഗതിയാണെന്ന് അല്ല, ഒരു പ്രത്യേക ലക്ഷ്യം മുൻപിൽ കണ്ടുകൊണ്ട് 24 മണിക്കൂറിനകം നടത്താൻ പോകുന്ന ഒരു പരിശുദ്ധമായ കർമ്മത്തെ മുൻപിൽ കണ്ടുകൊണ്ട് നഖം വെട്ടുമ്പോൾ നമ്മുടെ ശരീരത്തെ മുഴുവൻ മനസ്സിനെ മുഴുവൻ ശുദ്ധീകരിക്കുകയാണ്. അതെത്ര മനോഹരമായ അർത്ഥവത്തായ ഒരു 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 പ്രിപ്പറേഷനാണ്. വിശുദ്ധ കുർബാനയ്ക്ക് മുൻപായിട്ട് പ്രിയോഗം എന്ന് പറയുന്ന 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ നിൽക്കുന്ന ഒരു രഹസ്യ തയ്യാറെടുപ്പുണ്ട് നിങ്ങൾക്കറിയാം. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് വളരെ നേരത്തെ തന്നെ ഈ തയ്യാറെടുപ്പ് തുടങ്ങുകയാണ്. ആത്മശരീര മനസ്സുകളെ വിശുദ്ധമാക്കി വിശുദ്ധ ബലിക്കായി സമർപ്പിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒത്തിരി എന്നെപ്പോലെ ധാരാളം ആളുകൾ തീർച്ചയായും ഇങ്ങനെയുള്ള പ്രയോജനം ഇതിനകത്ത് കിട്ടുകയാണ്. പിന്നെ ഭാവിയെ സംബന്ധിച്ച് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഈ രചനകൾ ഒരിക്കലും നമുക്ക് വേറൊരാൾക്ക് സാധിക്കുന്നതല്ല. വേറെ ധാരാളം പേര് എഴുത്തുകാരുണ്ടായിരിക്കാം, പക്ഷേ മാമചാരം ചെയ്യുന്നത് പോലെ ഇങ്ങനെ ക്ഷമയോടുകൂടി ഇരുന്ന് ഈ പത്ര വാർത്തകളും പ്രസ്താവനകളും രേഖകളും ഒക്കെ കണ്ടുപിടിക്കുകയും സ്വന്തം അനുഭവത്തെ വീണ്ടും ഓർത്ത് എഴുതുക സാധിക്കുകയും ചെയ്ത് വലിയൊരു സംഗതിയാണ്. അതുകൊണ്ട് ഞാൻ വളരെ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ അവസരത്തിൽ ഇവിടെ വന്നത്. രണ്ടാമത്തെ സംഗതി, ഈ പരിശുദ്ധ ഭാവാതിരിമേനിയോടുള്ള വ്യക്തിപരമായ ഭക്തിയും ആദരവുമാണ്. ഞാൻ തിരുമേനി ഒറ്റ പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. 10ാം ക്ലാസ് കഴിഞ്ഞ് കോളേജിൽ ചേർന്ന സമയത്ത് എൻ്റെ പിതൃ സഹോദരനായിരുന്ന പുറവുളത്ത് MEEP കോറപ്പീസ് കോപ്പ, അദ്ദേഹം എൻ്റെ തലതൊട്ടപ്പനുമായിരുന്നു. അദ്ദേഹം ഒരിക്കലും വിളിച്ചുകൊണ്ട് ദേവലോകത്ത് കൊണ്ടുപോയി 1964. അപ്പോൾ പരിശുദ്ധ ഭാവാതിരിമേനി വളരെ ക്ഷീണിതനായിട്ട് ഒരു കമ്മീഷ് മാത്രം ധരിച്ചുകൊണ്ട് ചാരികസരയിൽ കിടക്കുകയാണ്. ആ സമയത്ത് അധികം പേരെയൊന്നും അവിടെ പ്രവേശിപ്പിക്കുകയില്ലായിരുന്നു. EEP-നോടുള്ള സ്നേഹം കൊണ്ടോ എന്തുകൊണ്ടോ ഞങ്ങളവിടെ ചെന്നു, തിരുമേനിയും കാര്യങ്ങളൊക്കെ ചോദിച്ചു. വരാൻ സമയത്ത് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ അതുവരെ എനിക്ക് വൈദിക സിദ്ധാന്തം ചേരണമെന്നോ വൈദികനാകണമെന്നോ ഒന്നും യാതൊരു ആഗ്രഹവും ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞാൻ കോളേജിലെ മറ്റു വിദ്യാർത്ഥികളെ പോലെ പഠിച്ച് മുൻപോട്ട് പോവുകയായിരുന്നു. അപ്പോൾ എൻ്റെ തലതൊട്ടപ്പനായിരുന്ന EEP-അച്ഛന് മനസ്സിൽ ഒരാഗ്രഹമുണ്ടായിരുന്നു എന്നെ വൈദികനാക്കണം. ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല. അദ്ദേഹം എൻ്റെ സ്വാതന്ത്ര്യത്തെ അദ്ദേഹം എപ്പോഴും ബഹുമാനിച്ചിരുന്നു. പരിശുദ്ധ ഭാവാതിരിമേനി ഈ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അസാധാരണമായ വിധം നീണ്ടുപോയി ആ പ്രാർത്ഥന. പെട്ടെന്ന് തലയിൽ കൈവച്ച് റൂഷ്മ ചെയ്ത് വിടേണ്ടതിന് പകരം കുറേ സമയം തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചത് എപ്പോഴും ഓർക്കുന്നു. ഒരുപക്ഷെ അന്ന് മുതലായിരിക്കാം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത മുള പൊട്ടിയത്. അതുകൊണ്ട് എനിക്ക് ആദ്യം പട്ടം തന്നത് പരിശുദ്ധ ഭാവാതിരിമേനിയാണ് എന്ന് ഞാനെപ്പോഴും ഓർക്കാറുണ്ട്. അത് ഔദ്യോഗികമായൊരു പട്ടമല്ലെങ്കിലും പരിശുദ്ധ ഭാവാതിരിമേനി കൈവെക്കുന്നതൊക്കെ അത് പട്ടമാണ്. അതുകൊണ്ട് തിരുമേനി എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചത് വളരെ നന്ദിയോടും അങ്ങേയറ്റം വിനയത്തോടും കൂടി ഞാൻ ഓർക്കുകയും അതൊരു പുതിയ ജീവിതത്തിലേക്കുള്ള ഒരു ക്ഷണമായിട്ട് ഞാൻ കരുതുകയും ചെയ്യും. അതുകൊണ്ട് ഈ പരിശുദ്ധ ഭാവാതിരിമേനിയെ സംബന്ധിച്ചുള്ള പുസ്തകങ്ങളും അനുസ്മരണങ്ങളും ഒക്കെ എവിടെ നടന്നാലും എനിക്കത് വളരെ ഹൃദ്യമായ വ്യക്തിപരമായ ഒരു അനുഭവം കൂടിയാണ്. തിരുമേനിയുടെ പ്രാർത്ഥനയിൽ ഞാനും എപ്പോഴും അഭയം തേടുകയാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഞാനിവിടെ ഒന്ന് സൂചിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ശങ്കരത്തിലച്ഛൻ എന്നെ വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ ഈ സമ്മേളനത്തിനെ ക്ഷണിച്ചു. അതുകൊണ്ട് എനിക്കിവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനും ഞാൻ അവിടെ അർപ്പിച്ച കുർബാന അർപ്പിച്ചപ്പോഴേ ഓർത്ത അതാണ്, വിശുദ്ധ ഭാവാതിരിമേനി ഇവിടെ ജീവിച്ചതാണ്, തിരുമേനി വിശുദ്ധ കുർബാന അർപ്പിച്ച ബലിപീഠമാണ്. അതൊരു വലിയ ഭാഗ്യമാണ്. നിസ്സാരന്മാരായ ഞങ്ങൾക്കൊക്കെ ആ ബലിപീഠത്തിൽ കുർബാന അനുഷ്ഠിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. പ്രത്യേകിച്ചും നമ്മുടെ ശ്രീ കെയ്യുമാമൻ കോട്ടക്കൽ, അവർക്ക് ദൈവം ഇനിയും കൂടുതൽ ശക്തിയും ആന്തരികമായ പ്രചോദനവും നൽകട്ടെ. പുതിയ പുതിയ പുസ്തകങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കും.